Newsroom Evening Updates presented by City Exchange, Naseem Al Rubi Medical Center, Azim Technologies, MRA Bakery and Restaurant, Doha Garden Family Restaurant, Aquatech Water Purifiers. ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2020 ജൂലൈ 15 ബുധനാഴ്ച. പ്രധാന വാർത്തകൾ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള MRA യുടെ കൈപുണ്യം MRA ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ്, ദോഹ മർഖിയ സർവാ റോഡ്, അൽസദ് ആൻഡ് ഏഷ്യ ടൗൺ. രാവിലെ 6 മണി മുതൽ രാത്രി 12 വരെ പ്രവർത്തിക്കുന്നു. ടേക്ക് എവേ ആൻഡ് ഹോം ഡെലിവറിക്ക് MRA കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കുക 4420244666. എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് 2022 ഖത്തർ ലോകകപ്പിനുള്ള ഷെഡ്യൂൾ ഫിഫ പുറത്തിറക്കി. 2022 നവംബർ 21 അൽകോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ പന്തുരുളുന്നതോടെയാണ് ലോകവും അറബ് ലോകവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോകകപ്പിന് തുടക്കം കുറിക്കുക. ഫൈനൽ മത്സരം ലുസൈൽ സ്റ്റേഡിയത്തിൽ ഡിസംബർ 18 നടക്കും. 12 ദിവസം നീളുന്ന ഗ്രൂപ്പ് സ്റ്റേജിൽ ദിവസവും 4 മത്സരങ്ങൾ വീതമാണ് ഉണ്ടാവുക. ഉദ്ഘാടന മത്സരം ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ഗ്രൂപ്പ് മത്സരം ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ രാത്രി 12:30 വരെ നടക്കും. 60,000 പേർക്ക് ഇരിക്കാവുന്ന അൽബൈത്ത് സ്റ്റേഡിയത്തിൽ 2022 നവംബർ 21 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് നടക്കുക. ഗ്രൂപ്പ് മാച്ചുകൾ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കും 4 മണിക്കും 7 മണിക്കും 10 മണിക്കും നടക്കും. അവസാന റൌണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളും നോക്കൌട്ട് മത്സരങ്ങളും വൈകിട്ട് 6:00-10:00 നടക്കുക. പ്ലേ ഓഫ് മത്സരം ഡിസംബർ 17 ഖലീഫ സ്റ്റേഡിയത്തിൽ നടക്കും. കലാശക്കളി ലുസൈൽ സ്റ്റേഡിയത്തിൽ 80,000 കാണികളെ സാക്ഷിയാക്കി വൈകിട്ട് 6 ആരംഭിക്കും. ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകകപ്പ് ഖത്തറിൽ തന്നെ നടക്കുമോ എന്ന കാര്യത്തിൽ ലോകമൊട്ടുക്കും ഉയർന്നുവന്ന ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഖത്തറിലെ മൈതാനത്തിൽ പന്തുരുളുമ്പോൾ ചരിത്രത്തിലാദ്യമായി അറബ് രാജ്യത്ത് നടക്കുന്ന ലോകകപ്പ് എന്ന സവിശേഷതയും ഖത്തറിന് സ്വന്തമാകും. ചില അയൽരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ആകാശ ഉപരോധത്തിൽ ഖത്തറിന് അനുകൂലമായ വിധിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അപ്പീൽ നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ ഖത്തറും ചില അയൽരാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ വീണ്ടും രൂക്ഷമാകുന്നു. ഉപരോധത്തെ തുടർന്ന് ഖത്തറിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വ്യോമപാത വിലക്കിയതിനെതിരെ ഖത്തർ നൽകിയ പരാതിയിൽ അനുകൂല വിധിയുണ്ടായതാണ് അയൽരാജ്യങ്ങളെ ചൊടിപ്പിച്ചത്. കേസിൽ അയൽരാജ്യങ്ങൾ നൽകിയ അപ്പീൽ തള്ളിയ രാജ്യാന്തര കോടതി മറുപക്ഷത്തിന്റെ പ്രധാന 3 ന്യായങ്ങളും തള്ളിയിരുന്നു. ഇതിനു പിന്നാലെ ഖത്തറിന്റെ വിമാനങ്ങൾക്ക് ആകാശ അതിർത്തി നിരസിക്കാനുള്ള അവകാശത്തിനായി അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയെ സമീപിക്കുമെന്ന് UAE അറിയിച്ചു. ICJയുടെ തീരുമാനം സാങ്കേതികവും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിമിതവും തർക്കത്തെ അഭിമുഖീകരിക്കാനുള്ള വിധിയുമാണെന്ന് നെതർലാൻഡ്സിലെ UAE അംബാസഡർ ഡോക്ടർ ഹിസ അബ്ദുല്ല ലുത്തേബ പ്രതികരിച്ചു. കേസിന്റെ മെറിറ്റ് പരിശോധിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനിടെ ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള ബീൻസ് സ്പോർട്സ് ചാനലിന്റെ ലൈസൻസ് സൌദി അറേബ്യ സ്ഥിരമായി റദ്ദാക്കി. 2017 പകുതി മുതലാണ് ചാനൽ സൌദിയിൽ സംപ്രേഷണം നിരോധിച്ചത്. നിയമങ്ങൾ ലംഘിച്ചതിന് 1 കോടി സൌദി റിയാൽ പിഴയും ചാനലിന് ചുമത്തിയിട്ടുണ്ട്. ദോഹ ഗാർഡൻ ഫാമിലി റെസ്റ്റോറന്റ് നെജ്മ ദോഹ ഖത്തർ. ഹോം ഡെലിവറിക്ക് വിളിക്കുക 4436-5676. മൊബൈൽ നമ്പർ 5093-0329. ഖത്തറിൽ പ്രതിദിനം സ്ഥിരീകരിക്കപ്പെടുന്ന പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. 1,00,000-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഖത്തറിൽ നിലവിൽ 3,195 പേർ മാത്രമാണ് കോവിഡ് പോസിറ്റീവായി തുടരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 450 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം 477 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. രോഗം ഭേദമായവരുടെ എണ്ണം ഇതോടെ 1,01,637 ഉയർന്നു. ഒരാൾ കൂടി മരണപ്പെട്ട ോടെ മരണസംഖ്യ 151. 5 പേരെ മാത്രമാണ് പുതുതായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. 135 പേരാണ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. 52 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 592 കിടപ്പ് രോഗികളാണ് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ തുടരുന്നത്. ഗൾഫിൽ ഇന്ന് 54 പേർ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം UAE യിൽ ഇന്ന് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൌദിയിൽ 40 പേരും ഒമാനിൽ 8 പേരും കുവൈത്തിൽ 3 പേരും ഖത്തറിൽ ഒരാളുമാണ് മരിച്ചത്. സൌദിയിൽ പുതിയ രോഗികളെക്കാൾ രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നിട്ടുണ്ട്. 2,671 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ 5,488 പേരാണ് രോഗമുക്തി നേടിയത്. സൌദിയിൽ രോഗവ്യാപനം കുറയുന്നതിന്റെ കൃത്യമായ സൂചനയാണ്
സൂചനയാണ് ഇത് നൽകുന്നത്. അതേസമയം ഒമാനിൽ രോഗവ്യാപനം ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ്. 1679 പേർക്കാണ് പുതുതായി ഒമാനിൽ രോഗം സ്ഥിരീകരിച്ചത്. 1051 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. കുവൈത്തിൽ 703 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ രോഗം ഭേദമായത് 736 പേർക്കാണ്. രോഗവിമുക്തി നേടിയവരുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ട്. ബഹ്റൈനിൽ 602 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 654 പേർക്കാണ് അസുഖം ഭേദമായത്. യുഎഇയിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സൌദിയിൽ രണ്ട് മലയാളികൾ കൂടി കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. എറണാകുളം സ്വദേശി റെജി മാത്യു അൽക്കോബാറിലെ പ്രോകെയർ ആശുപത്രിയിലാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. നവോദയ കലാ സാംസ്കാരിക വേദി തുഖുബ കുടുംബവേദി അംഗമായിരുന്നു. ഭാര്യ അജീന ജേക്കബ് കോബാർ അൽജസീറ ആശുപത്രിയിൽ നഴ്സാണ്. 4 മക്കളുണ്ട്. തിരുവനന്തപുരം മംഗലപുരം സ്വദേശി വിളയിൽ പുത്തൻ വീട്ടിൽ ഫസലുദ്ദീൻ അൽക്കർജിലാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. അൽക്കർജ് മോഡേൺ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ യൂണിവേഴ്സൽ പ്രോജക്ട്സ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. അനീസ ബീവിയാണ് ഭാര്യ. ഒരു മകളുണ്ട്. അക്വാടെക് വാട്ടർ പ്യൂരിഫയേഴ്സ്, ശുദ്ധജലം ഉപയോഗിക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ. സെയിൽസ് ആൻഡ് സർവീസ് അവൈലബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് വാട്ടർ ഫിൽട്ടേഴ്സ് ഇൻ ഖത്തർ, ഒമാൻ ആൻഡ് ഇന്ത്യ. കോൺടാക്ട് അസ് ഓൺ 0097474379555. വിസിറ്റ് www.aquatechplus.com. സ്റ്റേ സേഫ്, ബി ഹെൽത്തി. യമനിൽ വ്യോമാക്രമണത്തിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 2 കുട്ടികൾക്കും 2 സ്ത്രീകൾക്കും പരിക്കേറ്റതായും യമൻ അധികൃതർ സ്ഥിരീകരിച്ചു. ഹൂതി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പല രാജ്യങ്ങളും തെറ്റായ ദിശയിലാണ് നീങ്ങുന്നതെന്ന് ലോകാരോഗ്യ സംഘടന വീണ്ടും കുറ്റപ്പെടുത്തി. മോശം അവസ്ഥയിൽ നിന്ന് കൂടുതൽ മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് WHO മേധാവി ടെഡ്രോസ് അഥാനോം പറഞ്ഞു. രോഗികളുടെ എണ്ണം കുതിച്ചുയരുമ്പോഴും പല രാജ്യങ്ങളിലും കാര്യമായ പ്രതിരോധ നടപടികൾ നടക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 1.32 കോടി പിന്നിട്ടു. മരണം 5.74 ലക്ഷമായിട്ടുണ്ട്. അമേരിക്കയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,000 പുതിയ രോഗികളുണ്ടായി. ഇന്ത്യയിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് ആകെ രോഗബാധിതരുടെ എണ്ണം 9 ലക്ഷം പിന്നിട്ടിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയ പ്രവാസികൾക്ക് ഒമാനിലേക്ക് മടങ്ങിയെത്താൻ അനുമതി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും കനഡയിലുമുള്ള സാധുതയുള്ള റെസിഡൻസ് വിസയുള്ള 23 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിലേക്ക് മടങ്ങിയെത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ആയിരക്കണക്കിന് പ്രവാസികളാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒമാനിലേക്ക് മടങ്ങിയെത്താനാകാതെ തുടരുന്നത്. ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഇന്ത്യയിൽ രാജ്യാന്തര സർവീസുകൾക്ക് അനുമതി നൽകിയിട്ടില്ലാത്തതിനാൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് അനിശ്ചിതമായി നീളുകയാണ്. യുഎഇയിലേക്ക് മാത്രമാണ് പരിമിതമായ ഏതാനും സർവീസുകൾക്ക് ഈയിടെ അനുമതി നൽകിയത്. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. കുവൈത്തിൽ 4 വ്യാജ ഫാമുകളുടെ വിസകളിൽ രാജ്യത്തെത്തിയ 600 തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് താമസകാര്യ കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. സ്വദേശിയുടെ ഉടമസ്ഥതയിൽ വ്യാജമായി ഉണ്ടാക്കിയ ഫാമുകളുടെ വിസകളിലാണ് തൊഴിലാളികളെ രാജ്യത്തെത്തിച്ചത്. സ്ഥാപനത്തിന്റെ പേരിൽ ഇത്രയും വിസകൾ അനുവദിക്കുന്നതിന് മാനവ വിഭവശേഷി സമിതിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫാമിലേക്ക് ആവശ്യമായ തൊഴിലാളികളുടെ എണ്ണം നിർണയിക്കുന്നതിൽ കൃത്രിമം കാട്ടിയാണ് വിസ സംഘടിപ്പിച്ചത്. ഇതിന് ഫാം ഉടമയിൽ നിന്ന് ഉദ്യോഗസ്ഥർ പണം സ്വീകരിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തൊഴിലാളികളിൽ ചിലരെ പിടികൂടുകയും മറ്റുള്ളവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കണ്ടെത്തി നാടുകടത്തുമെന്ന് താമസകാര്യ കുറ്റാന്വേഷണ വിഭാഗം അറിയിച്ചു.
തുടർച്ചയായ രണ്ടാം ദിവസവും സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം 600 പിന്നിട്ടു. സമ്പർക്കം വഴിയുള്ള രോഗികളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് 623 പേർക്കുകൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സമ്പർക്കത്തിലൂടെയാണ് 451 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 37 പേരുടെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. സംസ്ഥാനത്ത് ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി രാജാക്കാട് സ്വദേശിനി വത്സമ്മ ജോയിയാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ വിദേശത്തുനിന്നും എത്തിയവരാണ്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബ്രേക്ക് ദ ചെയിൻ മൂന്നാം ഘട്ടം പ്രഖ്യാപിച്ചു. ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന പേരിലാണ് മൂന്നാം ഘട്ടത്തിന് തുടക്കമിട്ടത്. സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ തിരുവനന്തപുരത്ത് ആശങ്ക വർദ്ധിപ്പിച്ച്. വ്യാപാര സ്ഥാപനത്തിലെ 61 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ എന്ന വ്യാപാരശാലയിലെ ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ അധികവും. ഇവർ നഗരത്തിലെ പാർപ്പിട കേന്ദ്രത്തിൽ ഒരുമിച്ചാണ് താമസിക്കുന്നത്. 61 ജീവനക്കാരുടെ കോവിഡ് കണക്കുകൂടി ചേർന്നതോടെ ജില്ലയിൽ ഇന്ന് രോഗം ബാധിച്ചവരുടെ എണ്ണം 218 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 130 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗബാധിതരായത്. കോഴിക്കോട് ജില്ലയിലും സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 64 പേരിൽ 63 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. തൂണേരി, നാദാപുരം, വടകര, കോഴിക്കോട് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നടത്തിയ പ്രത്യേക ആന്റിജൻ പരിശോധനയിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത എം ശിവശങ്കരന്റെ മൊബൈൽ ഫോൺ കസ്റ്റംസ് പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യുന്നതിനിടെയാണ് എം ശിവശങ്കരന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയ്ക്കുവേണ്ടി ഫ്ളാറ്റ് ബുക്ക് ചെയ്തത് മുൻ ഐടി സെക്രട്ടറി എം ശിവശങ്കർ പറഞ്ഞതനുസരിച്ചാണെന്ന് ഐടി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനിടെ കസ്റ്റഡിയിലുള്ള പ്രതി സന്ദീപ് നായരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ബാഗ് ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ NIA പ്രത്യേക കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിച്ചു. വൈകുന്നേരം 4 മണിയോടെ തുടങ്ങിയ പരിശോധന രാത്രി 7 മണിയോടെയാണ് അവസാനിച്ചത്. പരിശോധനാ നടപടികൾ പൂർണ്ണമായും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ബാഗിൽ നിന്ന് കണ്ടെടുത്തതായാണ് വിവരം. ഇന്ത്യയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ ഹാൻഡ് സാനിറ്റൈസറുകളുടെ GST കുത്തനെ കൂട്ടി. ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസറുകളെ 18% GST പരിധിയിൽ ഉൾപ്പെടുത്തിയതായി അതോറിറ്റി ഓഫ് അഡ്വാൻസ് റൂളിംഗ് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഔഷധ വിഭാഗത്തിൽ നിന്നും അണുനാശിനികളുടെ വിഭാഗത്തിലേക്ക് സാനിറ്റൈസർ മാറിയതിനാലാണ് നികുതി കുത്തനെ കൂട്ടിയത്. ഇതുവരെ 12% നികുതിയാണ് സാനിറ്റൈസറുകൾക്ക് ഏർപ്പെടുത്തിയിരുന്നത്. Presented by City Exchange-ൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. City Exchange, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 20 രൂപ 40 പൈസ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 39 ഡിഗ്രി, കുറഞ്ഞ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 56%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 13 കിലോമീറ്റർ. ന്യൂസ് റൂം വാർത്തകൾ മുടങ്ങാതെ ലഭിക്കാൻ 6620167 എന്ന ഖത്തർ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സന്ദേശമായി അയയ്ക്കുക. അടുത്ത ന്യൂസ് റൂം ബുള്ളറ്റിൻ നാളെ രാവിലെ കേൾക്കാം.